ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് മാമാഅർത്തിൻ്റെ ഒനിയൻ ഹെയർ ഓയിലാണ്. വിത്ത് ഒനിയൻ ഓയിൽ ആൻഡ് ഡെൻസൽ എന്ന് പറയുന്ന മാമാഅർത്തിൻ്റെ ഈ പ്രൊഡക്റ്റാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒനിയൻ ഓയിലിനെ കുറിച്ചിട്ട്, ഇതാണ് അതിൻ്റെ ബോട്ടിൽ കേട്ടോ ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒനിയൻ ഓയിലിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്തിനാണ് ഒനിയൻ ഓയിൽ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ഒനിയൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി, ഏതും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. മുടിയുടെ വളർച്ചനെ കൂട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒനിയൻ ഓയിൽ. കാരണം എന്താണ്, അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും പിന്നെ സെർട്ടൺ എൻസൈംസ്, പലതരം ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും സൾഫർ മെയിനായിട്ടുണ്ട് ഈ ഹെയർ ഓയിലിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് മുടീൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു, വേഗത്തിലാക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പ്രിമേച്ചർ ഹിയറിങ് അതായത് പ്രായം എത്തുന്നതിന് മുന്നേ ഉള്ള നിരക്കുന്നുണ്ടല്ലോ, ചില കുട്ടികൾക്കൊക്കെ കാണില്ല, ഒരു 10-20-25 വയസ്സാകുമ്പോഴേക്കും മുടി നിരക്കാൻ തുടങ്ങും. അതിനെ സ്ലോ ഡൗൺ ചെയ്യാനും ഒനിയൻ ഹെയർ ഓയിൽ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ സ്കാൽപ്പ് നന്നായിട്ട് നറിഷ് ചെയ്യാനും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഈ ഒനിയൻ ഹെയർ ഓയിൽ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ മുടിയിലുള്ള ഇൻഫെക്ഷൻ, അതായത് ഈ ഡാൻഡ്രഫ്, കായ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ കുട്ടികൾക്ക്, മുടി നനഞ്ഞ മുടി കെട്ടി വെച്ചാൽ കായ വരും, അതേപോലെ താരൻ്റെ ശല്യം ഉണ്ടാവും, അതൊക്കെ കുറയ്ക്കാനും നമുക്ക് ഈ ഹെയർ ഓയിൽ വളരെ എഫക്റ്റീവാണ്. ഇതൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചതാണ് കേട്ടോ ഞാൻ പറയണതല്ല, ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ മുടി കൂടു നല്ല തിക്കായിട്ട് വളരാൻ നമുക്ക് ഈ ഹെയർ ഓയിൽ, അതായത് ഒനിയൻ ഒനിയൻ ഓയിൽ, ഇപ്പോൾ ഞാൻ ഹെയർ ഓയിൽ മാമാരത്തിന് കാണിക്കുകയാണ്, ഒനിയൻ ഓയിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് പലതരത്തിലുണ്ടാക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ സമയം കിട്ടാത്തവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കാം. വീട്ടിലുണ്ടാക്കി എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ ചുവന്നുള്ളി അല്ലെങ്കിൽ സവാള, ഇത് ഏതെങ്കിലും ചതച്ച് അതിൽ നിന്ന് ഇതിൻ്റെ ഓയിൽ, ഇത് ഓയിലല്ല ഈ അതിൻ്റെ ചാറ് അല്ലേ, അത് എടുത്തിട്ട് ചതച്ച് ഒരു സ്ട്രെയിൻ വെച്ചിട്ട് അതിൽ കൂടെ അരിച്ചെടുത്തിട്ടുള്ള ആ കിട്ടുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതായത് ഒരു സവാളയും കണ്ട് എടുത്ത് ഒരു സവാള എടുത്താൽ മതി ഒരാൾക്ക്, എന്നിട്ട് അത്യാവശ്യം മുടിയുള്ള ഒരാൾക്ക് ഒരു സവാള അല്ലെങ്കിൽ ഒരു 4-5 ചുവന്നുള്ളി എടുത്തിട്ട് മിക്സിയിലിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ അത് ഒറ്റയ്ക്ക് ഉപയോഗിക്കരുത്. അപ്പം മുടി ഡ്രൈ ആയിപ്പോൾ കുറച്ച് കാരിയർ ഓയിൽ ഉള്ള ഏതെങ്കിലും, നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അങ്ങനെ മറ്റേ കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ, ഇതേതെങ്കിലും കൂടി മിക്സ് ചെയ്തിട്ട് മുടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാഷ് ചെയ്ത് കളയാം. ഷാമ്പൂ കണ്ടീഷണറൊക്കെ വെച്ചിട്ട് ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. അത് നല്ല എഫക്റ്റീവാണ്. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത് പോസിബിൾ അല്ല. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇത് കോക്കനട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഒനിയൻ ഓയിൽ അല്ലപ്പം നിങ്ങൾക്ക് ഇതിന് വേണ്ട, ഇതിന് മമ്മാരത്തിനു വേണ്ട, സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒനിയൻ ഓയിലാണെങ്കിൽ അതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ വളരെ നന്നായിട്ട് കാണുന്ന വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണേണ്ടത്. അതൊരു രാത്രി മുഴുവൻ ജീവിക്കണം എന്നാണ് സാധാരണ പഴമക്കാരൊക്കെ പറയുക. അതിന് സമയമില്ലാത്തവർ രാവിലെ ആണെങ്കിൽ ഒരു 3-4 മണിക്കൂർ, വീട്ടിലുള്ള സമയത്ത് 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി, യൂസ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ വീട്ടിലുണ്ടാക്കാൻ സാധിക്കാത്തവർക്കൊക്കെ മാമാഅർത്തിൻ്റെ ഒനിയൻ ഹെയർ ഓയിൽ ഉപയോഗിക്കാം. ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ഇതൊരു മാമാഅർത്ത് തന്നെ നിങ്ങൾക്കറിയാം, ഇത് പ്ലാസ്റ്റിക് പോസിറ്റീവാണ്, അതേപോലെ തന്നെ എല്ലാ ഹെയർ ടൈപ്സിനും പറ്റും, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, മിനറൽ ഓയിൽ ആൻഡ് സിലിക്കോൺ ഫ്രീ ആണ്. അപ്പം പിന്നെ വേറെ എന്താണ്, എല്ലാ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കൂടുതൽ സാധാരണ നമ്മുടെ നാച്ചുറൽ പ്രൊഡക്റ്റായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നൊരു പ്രൊഡക്റ്റാണ് ഈ മാമാഅർത്തിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്തു, കുറേ യൂസ് ചെയ്തു, അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.